നമസ്കാരം എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുള്ളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം മറ്റൊരു ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ലേഡിയുണ്ട് വീണ ജനാർദ്ദനൻ സമുദ്ര ആർട്സ് ഇൻ്റർനാഷണൽ അഥവാ സായി എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഇന്ത്യയിലെ ഉണ്ടായിട്ട് ഇൻ്റർനാഷണലി അക്ലൈംഡ് ആയിട്ട് ഒരു ഫൗണ്ടർ കം ചെയർമാൻ കം എന്താ പറയേണ്ട എല്ലാം എല്ലാമായ നമ്മുടെ വീണ ജനാർദ്ദൻ മാമിൻ്റെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം മാം നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം നമസ്തേ എട്ട് ക്ലാസിക്കൽ ഫോംസ് നമുക്ക് ഉള്ളൂ എങ്കിലും ബാക്കി കംപ്ലീറ്റ് ഫോക്ക് ഡാൻസ് ആണ് അപ്പം അല്ലെങ്കിൽ ഫോക്ക് മ്യൂസിക് ആണ് അപ്പം അതിനെ പ്രൊമോട്ട് ചെയ്യണം എന്ന് തോന്നാൻ ഒരു ഒരു എന്താ പറയുക ഒരു സ്പാർക്കില്ലേ അതെവിടെയാണ് തുടങ്ങുന്നത് ആക്ച്വലി ഞാൻ ഒരുപാട് പ്രോഗ്രാംസ് ഇങ്ങനെ കാണുമായിരുന്നു ഓക്കെ എൻ്റെ ഹസ്ബൻഡ് ഷിപ്പിംഗ് കമ്പനിയിലാണ് അപ്പോൾ വി വാൻസ്ഫർ ടു ഓൾമോസ്റ്റ് ഓൾ ദി കൺട്രീസ് ഞങ്ങൾ എല്ലായിടത്തും ഇരുന്നിട്ടുണ്ട് ആൻഡ് വി ഹവ് ട്രാവൽഡ് ഓൾസോ അപ്പോൾ ഓരോ കൺട്രീസിൻ്റെ ഫോക്ക് ഡാൻസസും അവരുടെ ആ ഒരു ഇത് അതിൻ്റെ ആ റിച്ച്നെസ്സും ഒക്കെ കണ്ടപ്പോൾ ഐ വാസ് വണ്ടറിംഗ് നമുക്കുണ്ടല്ലോ ഇതുപോലെ ഒരുപാട് ആർട്ട്ഫോംസ് യുണോ ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ ബിഹു ഡാൻസ് ബിഹു യെസ് അതുപോലെ ആസാമിൻ്റെ മിസോറാമിൻ്റെ ഒക്കെ ബാമ്പു ഡാൻസുണ്ട് ഞാൻ അവിടെ ഈ ബാമ്പു ഡാൻസ് കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഡാൻസും ഇവരുടെ ഡാൻസും ഒക്കെ റിലേറ്റഡ് ആണ് ആൻഡ് ഫോർ എക്സാമ്പിൾ ഇൻഡോനേഷ്യൻ ഡാൻസ് റാമായണാണ് അവരുടെ ശ്രീലങ്കൻ ഡാൻസ് നമുക്കും അതുപോലത്തെ തീംസ് ഒരുപാടുണ്ട് അപ്പോൾ ഐ തോട്ട് വൈ നോട്ട് ബ്രിങ് ദം ടു ദ സെയിം പ്ലാറ്റ്ഫോം ഓക്കെ ഇങ്ങനെ നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് ഇൻ്റർനാഷണൽ ഡേറ്റാ ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്ക് ഉണ്ട് എനിക്ക് ഓക്കെ അതിൻ്റെ ഡയറക്ടറാണ് ഞാൻ ഹൈവ് ഗോട്ട് മോർ ദൻ ഫൈവ് തൗസൻഡ് ആർട്ടിസ്റ്റ് രജിസ്റ്റേഡ് ഇൻ ദാറ്റ് ആൻഡ് ഓൾസോ ഇത് എന്താന്ന് ആർട്ടിസ്റ്റ് ഇന്റർനാഷണൽ ഡേറ്റാ ബാങ്കിലുണ്ട് ഇരുപത്തഞ്ച് കൺട്രിയുടെ ആർട്ടിസ്റ്റും ഉണ്ട് നമ്മുടെ

നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ അവർ ചോദിക്കും വാട്ട് കൈൻഡ് ഓഫ് ആർട്ട് ഫോം ഇസ് കമ്മിങ് ഫ്രം ഇന്ത്യ ഓക്കെ അപ്പം നമ്മൾ പറയുമല്ലോ ഭരതനാട്യം അല്ലെങ്കിൽ കുച്ചിപ്പുടി അല്ലെങ്കിൽ ഒഡിസി പഞ്ചാബിൻ്റെ എന്താണെന്ന് പറയുകയാണെങ്കിൽ ഈ വോട്ട് ദി ഡുവേഴ്സ് ദ സ്റ്റഡി ഡാൻസ് ഫോംസ് ഓക്കെ വലിയ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് കാണിച്ചാൽ നമുക്ക് ആ ഒരു എന്ന് പറഞ്ഞ സാധനം കിട്ടില്ല ഗ്രാറ്റിറ്റ്യൂഡ് കിട്ടില്ല ഡെഫിനറ്റ്ലി ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡാണ് ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പലരും കേട്ടി വിടുന്ന ആൾക്കാരെ ചവിട്ടിട്ട് പോകുന്ന ഒരു അതെ അതെ കുറെ എക്സാമ്പിൾസ് ഉണ്ട് എല്ലാവരും അങ്ങനെയാണെന്നല്ല എക്സാമ്പിൾസ് ഉണ്ട് അപ്പോൾ അവിടെ ഈ പറഞ്ഞ ബഡിങ് ആർട്ടിസ്റ്റിന് ഗ്രേറ്റ്ഫുൾനെസ് വരും അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് വരാന്നുള്ള ചെറിയ കാര്യമല്ല എനിക്ക് മനസ്സിൽ തട്ടി അങ്ങനെ ഒരു ഒരു അനുഭവം പറയാമോ അതത് പലരും ഇങ്ങനെ പകുതി വഴിക്ക് അവിടെ കല നിർത്തിയിട്ട് വേറെ ജോലിക്ക് പോകുക എന്നൊക്കെ തീരുമാനിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടല്ലോ അപ്പം അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തട്ടി ഇങ്ങനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച ഏതെങ്കിലും ഒരു ഇൻസിഡൻ്റ് ഓർമ്മ വരുന്നുണ്ടോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇല്ല ബിക്കോസ് ഇൻ ടച്ച് വിത്ത് ദ ആർ ഓൾ ഇൻടാൾ ദം ഞാനിപ്പോൾ വിളിച്ചാലും ഈ ഇത്രയും ഈ വർഷത്തെ എല്ലാവരും എൻ്റെ അടുത്ത് എത്തും അത്രയ്ക്ക് മീ ബിക്കോസ് എനിക്ക് ആ ഗ്രാ ഗ്രാറ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ട് ഞാൻ പറയണമല്ല ഒരു ഹാപ്പിനെസ് ദറ്റ് യു ഡിറൈവ് ഔട്ട് ഓഫ് സേയിങ് താങ്ക് യു മാം യു ഡിറ്റ് സോ മച്ച് ഫോർ മീ ഐ എം ഡൂയിങ് ദസ് ഐ എം ഗെറ്റിംഗ് ദാറ്റ് അവാർഡ് കോൺട്രാക്റ്റിന് അതിനെ ഇതിനെയൊക്കെ നമ്മുടെ റെഫറൻസിൽ പെർഫോം ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയ അവാർഡ് പോലെ തോന്നും മനസ്സിലായോ അപ്പോൾ അങ്ങനെ എനിക്ക് ഒരാളെയും പോയിൻ്റ് ഔട്ട് ചെയ്യാനില്ല എൻ്റെ അടുത്ത് അങ്ങനെ തിരിഞ്ഞ് നടന്ന ആൾക്കാരില്ല എൻ്റെ ഒപ്പം നടക്കണവരേ ഉള്ളൂ ഇപ്പോൾ മാം അത് ഒരു മാഡത്തിൻ്റെ മനസ്സിൽ തട്ടിയ ഒരു ഇൻസിഡൻ്റ് ആണ് അതായത് ഒരാളെ ഒരാൾ ഒരാളുടെ ഒരു പെരുമാറ്റം അത് വളരെ നല്ല രീതിയിൽ മാമിനെ ടച്ച് ചെയ്തിട്ട് മാമിന് ഒരുപാട് വിഷമം വന്ന ഒരു ഇൻസിഡൻ്റ് അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ ഇൻസിഡൻ്റ് ആണോ പലപ്പോഴും നമ്മൾ അവരുടെ വീടുകളിൽ പോകുമ്പോഴായിരിക്കും അവരുടെ സത്യാവസ്ഥ അറിയാൻ പറ്റുന്നതല്ലേ അവിടെ ചിലപ്പോൾ ഒരു നേരം കഴിക്കാൻ പോലും ആഹാരം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ മനസ്സിൽ തട്ടിയ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടോ അങ്ങനെ മനസ്സിൽ തട്ടിയ ഇൻസിഡൻറ്റ് എന്താ പറയുക നമുക്ക് വെസ്റ്റ് ബംഗാളിന് ഒരു ആർട്ടിസ്റ്റ് വന്നു സോ ഐ ന്യൂ ഫ്രം ഹാ എന്താ പറയുക കോ ആർട്ടിസ്റ്റ് ഷി കെം ഫ്രം എ വെറു സാഡ് ബാക്ക്ഗ്രൗണ്ട് ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് എന്നെ കാണാനായിട്ട് എൻ്റെ അതിൽ പെർഫോം ചെയ്യാൻ വന്നപ്പോൾ കുറേ സേവറീസ് ദാറ്റ് ഓസ് ഡ്യൂറിങ് എ ഡിവാലി ഓക്കെ ഷി ബ്രോട്ടൽ ലോട്ട് ഓഫ് സേവറീസ് മൈ ഗോഡ് ഐ റിയലി എനിക്ക് അത് കണ്ടിട്ട് സങ്കടം തോന്നി ബിക്കോസ് ഒരു നേരത്തെ ആഹാരം മൂലം കഴിക്കാനില്ലാത്ത കുട്ടിയാണ് അതെനിക്ക് വേണ്ടി ഇത് സേവ് ചെയ്ത് കൊണ്ടുവന്നത് അത് എന്താ ഗുരുദക്ഷിണ പോലെ കൊണ്ടു തരായിരുന്നു ആൻഡ് ഷി സെഡ് ഓരോരുത്തരും ഓരോന്ന് കൊണ്ടുവരും സം പീപ്പിൾ ബ്രിങ് മറ്റേ ദൈവത്തിൻ്റെ ഐഡൽസ് കൊണ്ടുവരും ആരും എം ടി ആയിട്ട് വരില്ല ബിക്കോസ് ഫോർ പൊതുവെ അവർക്ക് ഞാൻ ചെയ്യുന്നത് അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവരെവിടെ കൊണ്ടുവന്ന് അവരെ എയർപോർട്ട് ചെയ്യുന്നു മോസ്റ്റ് ഓഫ് കം ബൈ ട്രെയിൻ ആ ബസ് അവിടെ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് അവരെ താമസിപ്പിച്ച് നല്ല ഹോട്ടൽസിലേ ഞാൻ താമസിപ്പിക്കുകയുള്ളു ദോസ് ത്രീ ഡേയ്സ് ദീ ദാവ് ടു എൻജോയ് അപ്പം അതൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അവർ കരയും കേട്ടോ ശരിക്കും കെട്ടിപ്പിടിച്ച് കരഞ്ഞാ പോണേ അതെ കൺസിഡർ മീ ലൈക്ക് ദ മദർ അപ്പം ഈ ഇങ്ങനെ ഒരു കുട്ടിയുടെ കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നി എന്നിട്ട് അതിനെ ഞാൻ കോമ്പൻസേറ്റ് ചെയ്ത് തന്നെയാണ് വിട്ടത് നല്ലോണം എല്ലാവർക്കും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യാറുണ്ട് പക്ഷേ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്തു അത് മാത്രമല്ല അന്ന് എൻ്റെ സ്റ്റേജിൽ ഹോങ്കോങ് ഇൻഡോനേഷ്യ ട്രിനി ഡാഡ് ആൻഡ് എ ജ്യൂഷ് ലേഡി അവരൊക്കെ ഉണ്ടായിരുന്നു സോ ഐ ഇൻട്രോഡ്യൂസ് ദിസ് ഗേൾ ടു ഓൾ ഓഫ് ദം ആൻഡ് ടോൾ ദം ദ ഹർ ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ ഈ കൺട്രീസിലൊക്കെ പോവാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയ കുട്ടികൾ പെർഫോമിംഗ് ആർട്സ് ഒരു എബ്രോഡ് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടുത്തെ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു അവിടെ എങ്ങനെയാണ് അതിനെ വെൽക്കം ചെയ്തത് അപ്പം മാഡം നേരത്തെ പറഞ്ഞു ഒരു എക്സാമ്പിൾ പറഞ്ഞു അവരിങ്ങനെ വന്നിരിക്കും നോട്ട് ചെയ്യും അതിനെക്കുറിച്ച് പഠിക്കും പിന്നെ ആ ആർട്ടിസ്റ്റുമായിട്ട് നല്ലതുപോലെ അവരോട് ഇൻ്റർവ്യൂ ഇൻഡിവിജ്വലായിട്ട് ഒരു ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് എത്തും പറഞ്ഞു അതെ അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ ആർട്ട് ഫോംസിനെ കുറിച്ച് പുറത്തുള്ള മതിപ്പ് എങ്ങനെയാണ് ആൻഡ് ഈ കളേഴ്സ് ഇങ്ങനെ വിജ്ജോർ പോലെ ഇങ്ങനെ ചേഞ്ച് ചെയ്തോണ്ടിരിക്കുന്നു എന്നാണ് അവർ പറയാറ് പിന്നെ വേറൊരു കാര്യം പറയണത് നമ്മൾ പോലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല വട്ട് ദ എപ്പോൾ നിങ്ങളുടെ ഇന്ത്യയിൽ വന്നാലും ഏത് സ്റ്റേറ്റിൽ പോയാലും ഫെസ്റ്റിവൽസ് ആഫ്റ്റർ ഫെസ്റ്റിവൽസ് എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ ആ നെവർ എൻഡിങ് ഫെസ്റ്റിവൽസ് ആണ് സോ വി എൻജോയ് ട്രാവലിങ് ഫ്രം ടോപ് ടു ഡൗൺ ബിക്കോസ് വി നോ എവിടെ ചെന്നാലും എന്തെങ്കിലും കാണും അതുപോലെ ഫൂഡ് ദ കൻ റെലിഷ് ദ ഫുഡ് എൻജോയ് ദി ആർട്ട് ഫോം അതൊക്കെ കൾച്ചറലി ഡിഫറെൻ്റ് ആണ് ഓരോ സ്റ്റേറ്റും ഡിഫറെൻ്റ് ആണ് ലാംഗ്വേജസ് ഡിഫറെൻറ്റ് അവ അവർ പറയണത് ഭയങ്കര എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇത്രയും ഇതായിട്ട് ജീവിക്കണം ഇറ്റ്സ് വെരി യു ഐ കൺ ബിലീവ് ദാറ്റ് ഇനി എനിക്ക് എനിക്കറിയേണ്ടത് ഇങ്ങനൊരു ഓർഗനൈസേഷൻ നടത്തി നമ്മളിപ്പോൾ അതും നമ്മൾ പറഞ്ഞില്ല മൊത്തം നേഷന് വേണ്ടിയിട്ടും കൂടിയാണ് സ്വന്തം ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഒരു ഒരു ലേഡി സാധാരണ നമ്മളിപ്പോൾ ഒരു ബൊട്ടിക്ക് തുടങ്ങിയാലും ശരി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെൻറ്റർ ഇട്ടാലും അവരുടെ സംതൃപ്തിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പം മാഡത്തിൻ്റെ ഒരു മോഡസ് ഓഫ് അപ്പോൾ സാധാരണ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു എങ്ങനെയാണ് ആ ഒക്കെ ഐ മീൻ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ഡിസിപ്ലിൻഡായിട്ട് ഫോക്കസ് ആയിട്ട് നടത്തിയത്

അവാർഡ് ബി ബി സി അവാർഡ് അഭിഷേക് ബസു എല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്ത്യയിൽ ഇതൊക്കെ ഉണ്ട് ആർട്ട് ഫോംസ് യൂഷ്വലി അവിടെ വരുന്നത് ഭരതനാട്യം അല്ലെങ്കിൽ കുച്ചിപ്പുടി അത് മോസ്റ്റ്ലി ഒഡിസി അങ്ങനെയൊക്കെ വരാറുണ്ട് ഓക്കെ പക്ഷെ എൻ്റെ അവർ പറയണ ഒരു ഫെസ്റ്റിവലോച്ച് ഇങ്ങനെ ഓരോരോ ഒരു ത്രീ ഹവേഴ്സ് പ്രോഗ്രാം ആയിരിക്കും ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് അവിടുന്ന് വൺ ആഫ്റ്റർ ദി അതായത് ഒരു കേട്ടൺ ഡ്രോപ്പിംഗ് ഇല്ല വൺസ് ദ കേട്ടൺ ഇസ് ലിഫ്റ്റഡ് ഇറ്റ് ഡ്രോപ്സ് ഓൺലി ആഫ്റ്റർ ത്രീ ഇയർ ത്രീ അവേഴ്സ് ത്രീ അവേഴ്സ് ഓക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അവർ പറയണത് സമയം ഓണാ പോലും അറിയില്ലയെന്നവർ അത്ര കളർഫുള്ളായിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് അത്രയും മോഡർ ആയിട്ടാണ് ഐ ബിലീവ് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറേ പേരെ എടുക്കുകയാണെങ്കിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് വരും ഡാൻസ് ഫോം ലാസ്റ്റ് ഇതൊന്നും ഇല്ല ഐ മേക്ക് മൈ മൈൻഡ് വെതർ ദേ ഹാവ് ടു കം അവർ നോട്ട് ഈ ആർട്ടിസ്റ്റ് കൊള്ളാമോ ഈ ആർട്ട് ഫോം കൊള്ളാമോ ടാലൻ്റഡ് ആണോ ഐ ടേക്ക് അത്രയേ ഉള്ളൂ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഈ നമ്മുടെ പെർഫോമിങ് ആർട്സിൻ്റെ ഒരു ഒരു അവസ്ഥ എന്താണ് ഇപ്പോൾ ഇന്ത്യയിൽ പെർഫോമിങ് ആർട്സിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പഠിച്ചവട്ടി മേലെ ഒരു മേലിൽ നിൽക്കണുണ്ട് ഓക്കെ താഴെ ഒന്നും ആവാതെ നിൽക്കുന്നവർക്കൊരു കൈ കൊടുക്കാൻ അവർ തയ്യാറില്ല ഓക്കെ പക്ഷെ നമ്മളെപ്പോലെയുള്ള ഓർഗനൈസേഷൻസ് എനിക്ക് വേറെ അറിയില്ല ഐ ആം ദയർ എനിവേ ഞാനിവരെ ഈ രണ്ട് വർഷം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ അവരൊക്കെ എങ്ങനെയാണ് ദക്കിപ്പോൾ ആസ്കിങ് മീ മാം പ്ലീസ് സ്റ്റാർട്ട് മാം പ്ലീസ് സ്റ്റാർട്ട് പറയുന്നുണ്ട് സോ ദിസ് ഇയർ ഐം പ്ലാനിങ് ടു ഡു ഇറ്റ് അപ്പം ദാറ്റ്സ് ബെസ്റ്റ് ആർ ഐ ക്യാൻ ഡു അപ്പം എന്നെ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ അത് ടേക്കപ്പ് ചെയ്യണം എന്ന് എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട് ഓക്കെ മാം ഈ ഒരു സ്ട്രഗ്ലിംഗ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവരുമ്പോൾ അവർക്ക് ഒരു അവർക്ക് കാണപ്പെടുന്ന ഏറ്റവും വലിയൊരു കുറവെന്ന് വെച്ചാൽ കോൺഫിഡൻസ് ഇല്ലായ്മ വേണം ഡാൻസ് കളിക്കാനുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് അവർക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാനും അല്ലെങ്കിൽ അവർ വരുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു കോംപ്ലക്സ് പോലെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതെങ്ങനെയാണ് അവർ ഓവർകം ചെയ്യിക്കുന്നത് ദാറ്റ് ഇസ് വൈ യു റോങ് ഓക്കെ ഭയങ്കര കോൺഫിഡൻസ് ആണ് ഇവർക്ക് ദേ നോ ദാറ്റ് ദേ ആർ ഡൂയിങ് എ ഗുഡ് വർക്ക് യു നോ ദർ ബീൻ ട്രെയിൻ ഫ്രം ചൈൽഡ്ഹുഡ് അതുകൊണ്ട് അവർക്ക് ആ ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്ന ഒരു വഴി ആണോ നോട്ട് ഞാൻ അതിനെക്കുറിച്ച് അല്ല പറഞ്ഞു അവരുടെ ആർട്ടിൽ അവർക്ക് കോൺഫിഡൻസ് ഉണ്ട് ഞാൻ പറഞ്ഞത് ബാക്കി കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു മീഡിയ ഫേസ് അല്ലെങ്കിൽ മറ്റുള്ള അതുണ്ടാവില്ല എന്താ അറിയോ അവർ നമ്മുടെ ഓഡിയൻസ് അവർക്ക് അറിയാം ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഓഡിയൻസ് ആണ് സോ വെൻ ഐ ബുക്ക് ദൈ ടെൽ ദം അബൌട്ട് മൈ ഓഡിയൻസ് വാട്ട് ദ വോണ്ട് ഫ്രം യു ഇതൊക്കെയാണ് അവർ എക്സ്പെക്ട് ചെയ്യണത് ഈ ഈ ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ബിക്കോസ് യു നോ ഐ ഡു കേരള ഓൾസോ ഇൻ ബാംഗ്ലൂർ ഓക്കെ ബാംഗ്ലൂരിലെ ഓഡിയൻസസ് ടോട്ടലി ഡിഫറെൻറ്റ് അപ്പം ഈ വരുന്ന ആർട്ടിസ്റ്റുകളെ ഞാൻ പറഞ്ഞ് പഠിപ്പിക്കും ഓഡിയൻസിൻ്റെ നേച്ചർ എങ്ങനെയാണ് അത് അറിഞ്ഞ് യു ഗിവ് ഇറ്റ് ടു ദം ഓക്കെ ആൻഡ് വെൻ ദേ കം ഔട്ട് ദർ വെരി ഹാപ്പി ആൻഡ് ദർ റെഡി ടു മീറ്റ് എനി മീഡിയ റിപ്പോർട്ടേഴ്സോ ആരെ വേണോ സോ ത്രിഡ്സ് അതിൽ ട്രെയിനിംഗ് ചെറിയ അതുപോലെ തന്നെ പൈതൃകം എന്ന പേരിൽ പൈതൃകം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈതൃകം ലൈക്ക് നമ്മുടെ കഥകളി നമ്മുടെ മോഹിനിയാട്ടം നമ്മുടെ വായ്പാട്ടെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഞാൻ എൻ്റെ എല്ലാ പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യണത് ഭഗവാന് സോപാന സംഗീതം അർപ്പിച്ചിട്ടാണ് ഗുരുവായൂരപ്പന ഓക്കെ അപ്പം അതിനായിട്ട് ഒരാളുണ്ട് ജ്യോതി ദാസ് ഹി സിങ്സ് ഭഗവാന്റെ അവിടെ സോപാനത്തിൽ പാടുന്ന ആളാണ് പാടുന്ന ആളാണ് അപ്പം ആ ജ്യോതിയുടെ ഇതോടു കൂടിയാണ് ഞാൻ എൻ്റെ പ്രോഗ്രാം എല്ലാം തുടങ്ങുന്നത് ഓക്കെ അപ്പം അതുപോലത്തെ പാട്ടുകളും അതൊക്കെ അന്യം നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല നമ്മുടെ ആർട്ട് ഫോംസിനെയും കൂടെ ഇതിനകത്ത് കേട്ടണമുണ്ട് ഓക്കെ മനസ്സിലായി ലൈക്ക് നമ്മുടെ പല പല ടൈപ്പ് ഓട്ടം തുള്ളലുകൾ തന്നെ ഉണ്ട് അതെ അതെ അവരെയൊക്കെ ഞാൻ കൊണ്ടുവന്ന് ചെയ്യിച്ചിട്ടുണ്ട് ഇതില് ചിലപ്പോ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിബേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഓതന്റിസിറ്റി അപ്പൊ ചിലത് പറയും ഇങ്ങനെയല്ല മോഹിനി അടം കളിക്കേണ്ടത് ചിലത് പറയും ഇങ്ങനെയാണ് കളിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈല് കൊണ്ടുവരുന്നുണ്ട് അപ്പം ബൈഫേഷൻസ് നല്ലതാണ് അതെല്ലാ ഫീൽഡിലും ഉണ്ടാവാറുണ്ട് പക്ഷെ എന്നാലും ഒറിജിനൽ സ്റ്റൈലിനെ വെല്ലുവിളിക്കുന്ന പോലെ ഇതിങ്ങനെ ഇതിങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറയുന്നിടത്ത് അതെങ്ങനെയാണ് ആ ഫേക്ക് ആൻഡ് ഒറിജിനൽ ദ തുടക്കത്തിൽ അവർ എങ്ങനെയായിരുന്നു എങ്ങനെ അങ്ങനെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മെത്തേഡോ എന്തെങ്കിലും ഉണ്ടോ അതെ കണ്ടുപിടിക്കാൻ മെത്തേഡ് മെത്തേഡുണ്ടോയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് ലക്നൗ ജയ്പൂർ ബനാറസ് പിന്നെ ഒരു റായ്ബാഗ് ദാറ്റ് ഇസ് ദ ലേറ്റസ്റ്റ് ട്വൻറ്റി എസ് സെഞ്ചുറിയിൽ ഇവോൾവ് ചെയ്താണ് അപ്പം അതൊരു പ്രിൻസ്ലി സ്റ്റേറ്റിൽ ഉണ്ടായതാണ് എന്നാ എന്താ പറയണ അത് അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ കൈൻഡ് ഓഫ് ഖർ വാട്ട് ദേ വോട്ട് ഡി അവർ ജയ്പൂർ ഖരാനെന്ന് കുറച്ചെടുക്കും ലക്നൗ എന്ന് കുറച്ചെടുക്കും ബനാറസ് എന്ന് കുറച്ചെടുക്കും അങ്ങനെയാണ് ചെയ്യണത് മിക്സ് ചെയ്ത് ഓക്കെ വെറസ് ഇഫ് യു വാച്ച് ദ ലക്നൌഖാ അവർക്ക് കൂടുതലും എക്സ്പ്രഷൻസ് ആണ് കോൺസെൻട്രേറ്റ് വെർ യു ഗോ വെർ യു ഗോ ടു ജയ്പൂർ ഖാർ ആണ് ഓൺ ദ സ്പിൻസ് കഥക്കിൽ മറ്റേത് ബിർജ് മഹാരാജിന്റെ ഒക്കെ കൈ മാത്രം ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ള ഫേസ് അത് പക്ഷെ ഒരു ഡിഫറൻസ് ആണ് അതിൽ ഇത് ഫുഡ് വർക്ക് ആണ് കൂടുതലും ആൻഡ് പിന്നെ ദേ ഹാവ് ദി പക്ക വാജേസ് അപ്പോൾ ദി ജയ്പൂർക്കാരാണ് ഇനി കം ടു ബനാസ്ക്കാരാണ് ദർ എ ഗെയിൻ എസ് എ ഡിഫറൻസ് അവർക്ക് ഇതാണ് എന്താ ഡാൻസ് ഫോമാണ് കൂടുതലവർ ചെയ്യുന്നത് ആൻഡ് അവർ ഈ പറഞ്ഞ പോലെ അവിടെ നിന്നുകൂടെ നിന്നൊക്കെ കുറച്ചൊക്കെ എടുത്തും അത് ഇനി കുറച്ചുകൂടെ ഒന്ന് നന്നാക്കിയൊക്കെ എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഇപ്പം മോഹിനിയാട്ടത്തിൽ വരികയാണെങ്കിലും ദി ട്രഡീഷണൽ ഫോം ഓഫ് മോഹിനിയാട്ടം അത് കുറച്ച് ഹെവിയാണ് ച്ച നമ്മൾ ഹെവി ആണെങ്കിലും നമുക്ക് ഭാഷ മനസ്സിലാവണോണ്ട് വി റിയലി എൻജോയ് ഇറ്റ് വെറോറിനർ വാച്ചിങ് ഇറ്റ് അൺലെസ് ആൻഡ് അൺട്രിൽ ഷീ ഓ ഹിസ് ഓഫ് സംസേർച്ച് ഓൺ ദാറ്റ് വർക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ് എൻജോയ് ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒന്നും അറിയാത്ത കഥകളി ഒന്നും അറിയാത്ത ഫോറിനേഴ്സിനെ ഞാൻ പറയില്ല അവര് ആർ വെരി ഡെഡിക്കേറ്റഡ് കേട്ടാ നമ്മളെപ്പോലെ ഒരാളെ കൊണ്ടിരുത്തിയത് നമുക്കൊന്നും അറിയില്ല വെച്ചോ നമ്മൾ കൂടുതൽ നേരം ഇരിക്കില്ല കണ്ടോണ്ട് അതെന്ന് വെച്ചാൽ അതൊരു ഹെവി സാധനമാണ് അപ്പോൾ പോലും ഇപ്പോൾ ഒരു മണിക്കൂർ ക്യാപ്സ്യൂളും രണ്ട് മണിക്കൂർ ക്യാപ്സ്യൂളും ആയിട്ട് തരുന്നുണ്ട് കഥകളി കറക്റ്റ് അതുപോലെ തന്നെ മോഹിനിയാട്ടം വളരെ സ്ലോ മോഷൻസാണ് ശൃങ്കാരം ഓ ശൃംഗാരം ലാസ്യം മറ്റേ എന്താ പറയുക ഭയങ്കര ബ്യൂട്ടിയാണത് ഭയങ്കര ഗ്രേസ് ഗ്രേസീവാണ് നമ്മൾ പലപ്പോഴും നാച്ചുറൽ കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പം നമുക്കറിയാം നമുക്ക് അവിടെ ഇവിടെ തിരിഞ്ഞാൽ എവിടെ നോക്കിയാലും പെയിന്റ് കിട്ടും നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ അതിന് പറ്റിയ സ്റ്റിക്സ് കിട്ടും അല്ലെ നല്ല ഹൈ ക്വാളിറ്റി നല്ല കമ്പനീസിന്റെ മേക്കപ്പ് സ്റ്റിക്സ് കിട്ടും അപ്പം പിന്നെ എന്തിനാണ് ഈ നാച്ചുറൽ കളേഴ്സിന്റെ പുറകെ പോകുന്നത് എന്നൊരു ചോദ്യം ഉണ്ട് ഇവിടെ അതിനെക്കുറിച്ച് എന്തെങ്കിലും റിസർച്ച് നടത്താൻ ശ്രമിച്ചിട്ടുണ്ടോ കാരണം പലതിനും അവരെന്തായാലും ഒരു മേക്കപ്പ് മുഖത്ത് മേക്കപ്പ് കയ്യിൽ മേക്കപ്പൊക്കെ ഇടാറുണ്ടല്ലോ അപ്പം അതിടുന്നത് അവരിപ്പോഴും സ്റ്റിൽ അവർ ആ പഴയ ട്രഡീഷണൽ ആണ് ഫോളോ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ ചില

ുള്ളിലാണെങ്കിലും കഥകളി ആണെങ്കിലും മറ്റേ പേപ്പർ വെച്ച് ബിആർഡൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവര് പറയണതെന്ന് വെച്ചാൽ റൈസൊക്കെ ഇട്ടന ഉച്ചയ്ക്ക് തുടങ്ങണം അത് രാത്രിയിലത്തെ കഥകളിക്ക് ഉച്ചയ്ക്ക് അവർക്ക് മേക്കപ്പ് തുടങ്ങണം പച്ച ചുട്ടി കുത്തലും അതും ഇതൊക്കെ തുടങ്ങണം ഇപ്പോഴത്തെ ഇതില് ഇത്രയും ചെയ്തു വന്നിട്ട് ആ ഒരു മണിക്കൂർത്തേക്ക് വേണ്ടി എന്തിനാ ഇങ്ങനെ ചെയ്യണം ഇത്രയും സ്ട്രെയിങ്ങ് എല്ലാം ഷോർട്ടാക്കി ഇത് ഷോർട്ട് ആക്കാം കഥകളി എന്ന് പറയുന്നത് എല്ലാ ആർട്ട്ഫോമിൻ്റെ ഇടയിൽ ഒരു മിനിറ്റ് വന്ന് പോകുമല്ലേ അതെ 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 പിന്നെ എന്താ ഈസിട്ട് കിട്ടണോ അത് വെച്ചാൽ ചെയ്യാമായിരുന്നു ഓക്കെ അപ്പോൾ ഇത്രയും ഡയറിങ് ആയിട്ടുള്ള ഡെസിഷൻസ് സ്വന്തം ഓർഗനൈസേഷൻ എടുക്കാൻ പറ്റുന്ന ഒരു ലേഡിയുടെ ഫാമിലി അത്രയും ഭയങ്കര ഡയറിങ് ആൻഡ് സ്ട്രോങ് ആയിരിക്കും അപ്പോൾ എനിക്ക് ഫാമിലിനെ കുറിച്ച് അറിയണം എനിക്ക് ഹസ്ബൻഡ് രണ്ട് ആൺകുട്ടികളാണ് ഓക്കെ അവർ കൊച്ചുകുട്ടികളായിരുന്നപ്പോൾ ഓൾദോ എനിക്ക് പാഷൻ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഹസ്ബൻഡ് ഓഫീസിലെ പ്രോഗ്രാംസ് ചെയ്യുമായിരുന്നു കുട്ടികളുടെ സ്കൂളിലെ പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്ത് കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ ഫുള്ളായിട്ട് എനിക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റിയിട്ടില്ല അപ്പോൾ കുട്ടികളൊരു ഇത് ഗ്രോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ദ സ്റ്റാർട്ട് ഇറ്റ് മീ അമ്മ വൈ ഡോണ്ട് യു ഡു ദാറ്റ് യു ഓൾവേസ് ടെൽ ദാറ്റ്സ് യുവർ പാഷൻ ദാറ്റ്സ് യുവർ പാഷൻ യു വോണ്ട് ടു ബി വിത്ത് യുവർ ആർട്ടിസ്റ്റ് ഡു ദാറ്റ് ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യായിരുന്നു വെച്ചാൽ എന്റെ പോക്കറ്റിൽ നിന്നാണ് എടുത്തു കൊടുക്കണം എന്റെ പോക്കറ്റിൽ വീണ ഹസ്ബൻഡിന്റെ ചെയ്തിട്ടുണ്ട്

ബിക്കോസ് ഐ ക്യാൻ നോമിനേറ്റ് മൈ ആർട്ടിസ്റ്റ് യുനോ ഐ ക്യാൻ സേ ഇവർ ഇന്ന റിസർച്ച് ചെയ്യണുണ്ട് ത്രൂ മീ ഐ ക്യാൻ സെൻഡ് ദ പേപ്പേഴ്സ് അപ്പോൾ അതിൽ ഒരു കൺസഡറേഷൻ വരും അവർക്ക് പിന്നെ ദി വിൽ ബി ഇൻവൈറ്റഡ് ടു കം ആൻഡ് പെർഫോം ബിഫോർ സോ മെനി അതർ കൺട്രീസ് എഗെൻ ആസ് ഐ ടൂൾ യു ഇൻറ്ററാക്ഷൻ ആൻഡ് അവർക്ക് അങ്ങോട്ട് പോവുകയോ ഇങ്ങോട്ട് പോവുകയോ ഒക്കെ ചെയ്യുമ്പം എല്ലാ എല്ലാ വർഷവും ദിയായി ഇൻവൈറ്റഡ് ഇൻ ഫ്രാൻസ് തേക്ക് ഹോൾഡ് ദി ഇത് സെമിനാർസ് കോൺഫറൻസൊക്കെ വെക്കുമ്പോൾ ഇവർ ഇൻവൈറ്റഡ് ആണ് ആൻഡ് സെലക്ഷൻ കിട്ടുകയാണെങ്കിൽ ഫുഡ് അക്കോമഡേഷൻ എവറിഥി ഫൗണ്ട് ബൈ ദിവസർ പ്ലാൻസിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെയിം തിങ് ഐ വോണ്ട് ടു പ്രൊമോട്ട് ദിസ് ആൻഡ് ഐ എം പ്ലാനിങ് ടു സെറ്റ് അപ്പ് എ സ്കൂൾ ദൈവം യു ഹാവ് ടു സെറ്റപ്പ് ദ സ്കൂൾ സോ ഇപ്പോൾ കോവിഡ് വന്നപ്പോഴത്തേക്കും സ്റ്റേജസ് ഒക്കെ പോയില്ലേ അപ്പോൾ അവർ പറയാൻ ഈ കൊറോണ ടൈമാണെങ്കിലും സ്കൂളുണ്ടായിരുന്നെങ്കിൽ വി വുഡ് ഹവ് കം വന്നിട്ട് ഒന്നോ രണ്ടോ അല്ല അഞ്ച് കുട്ടികളാണെങ്കിലും നമുക്ക് പെർഫോം ചെയ്യാം ആൻഡ് മാം യു ക്യാൻ കളക്ട് ദ മണി എൻ ഗിഫ് ദം അപ്പം നമുക്ക് സെർവൈവ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു നിർബന്ധമായിട്ട് അവർ പറയണുണ്ട് സോ എനിക്കിപ്പോൾ അത് തോന്നണോ ദറ്റ് വിൽ ബി എ ഗുഡ് തിങ് ബിക്കോസ് അത് നിൽക്കും ആ സ്കൂളെന്ന് പറയണത് ആരെങ്കിലുമൊക്കെ നടത്തിക്കൊണ്ട് പോകും ഈവൻ ആഫ്റ്റർ വി അല്ലേ ഈ ആർട്ട് ഫോംസ് പെർഫോമിങ് ആർട്സ് ഇന്ത്യയിൽ നിന്ന് പുറത്ത് ആൾക്കാർക്ക് എത്തിക്കാൻ മാത്രമല്ല പല പല വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ നമ്മുടെ ജേർണലിസ്റ്റ് അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ആ എക്സ്പീരിയൻസ് കൂടി ഒന്ന് ഷെയർ ചെയ്യാം ആക്ച്വലി ഇന്ത്യയിൽ ഇവർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലേക്ക് ആദ്യമാണ് വന്നിട്ടുള്ളത് അതെ അതെ ഒരാൾ വിയറ്റ്നാം ഇത് വോറിന്റെ ടൈമില് ആ ഒരു ഫോട്ടോഗ്രാഫ് കാരണമാണ് വിയറ്റ്നാം വാർ നിന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഒരു ഗേൾ ബേൺ ചെയ്ത് ഓടുന്നത് അത് ചെയ്തത് ഒരു നിക്കൂട്ട് എന്ന് ഒരു വിയറ്റ്നാമീസ് ഫോട്ടോഗ്രാഫർ ആണ് ഹി ലോസ്റ്റസ് ബ്രദർ ഈ കുട്ടിയുടെ കിംഫു എന്നാണ് എന്റെ പേര്